കേരളത്തിലെ മിണ്ടാമടങ്ങളിലെ സന്യാസിനിമാരുടെ പ്രാർത്ഥനാ ജീവിതവും ഈ ലോകമോഹങ്ങളെ അവഗണിച്ച് ലോകത്തിനു വേണ്ടി പ്രാർത്ഥനയുടെ സ്വരം ഉയർത്തുന്ന മിണ്ടാമടത്തിലെ കർത്താവിന്റെ മണവാട്ടിമാരുടെ പ്രവർത്തനങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് പീരീസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എറണാകുളത്തെ എരമല്ലൂരും കണ്ണൂർ ജില്ലയിലെ കോളയാടുമുള്ള മിണ്ടാമടങ്ങൾ റോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിഷ്പാതക കർമ്മലീത്ത സഭയിലെ സന്യാസിനിമാരുടേതാണ്. നിഷ്പാതക കർമ്മലീത്ത മിണ്ടാമടത്തിന് രൂപം കൊടുത്തത് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയാണ്. ദൈവത്തോട് ചേർന്നുള്ള മനോഹാരിതയ്ക്കും പ്രാർത്ഥനയുടെ പ്രേക്ഷിത ഫലസമൃദ്ധിക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു സമൂഹമാണ് കർമ്മലീത്ത സന്യാസ സമൂഹം. കർമ്മലീത്ത സഭയിലെ പൂർവിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാവർത്തിക്കുള്ളിലായിരുന്ന നിരന്തര പ്രാർത്ഥനയിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും തിരുസഭയുടെ ഹൃദയമായി വർദ്ധിക്കുവാനുള്ള വിളിയാണ് മിണ്ടാമ്പടത്തിലെ സന്യാസിനികൾക്കായി ലഭിച്ചിരിക്കുന്നത്. വോട്ട് ചെയ്യാനും ആശുപത്രി ആവശ്യങ്ങൾക്കുമല്ലാതെ മിണ്ടാമ്പടത്തിലെ സന്യാസിനിമാർ മഠത്തിന് പുറത്തിറങ്ങാറില്ല. സന്യാസിനിമാരുടെ മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ വരികയാണെങ്കിൽ അവരോട് സംസാരിക്കുന്നതും കമ്പിയഴിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും. പുറത്തുനിന്നുള്ളവർ പ്രാർത്ഥന ആവശ്യങ്ങൾക്കോ മറ്റോ വരികയാണെങ്കിൽ അവർക്ക് തടികൊണ്ട് മറച്ച വാതിലിന് പുറത്തുനിന്ന് മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. സന്യാസിനിമാരെ കണ്ട് സംസാരിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയാണ്. കോൺവെന്റിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി, വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 1933 കോട്ടയത്താണ് കേരളത്തിൽ ആദ്യത്തെ മഠം സ്ഥാപിതമാകുന്നത്. മദർ മരിയ റൊസാരിയോയാണ് അതിൻ്റെ സ്ഥാപക. പിന്നെ അതിനുശേഷമാണ് കേരളത്തിലേക്ക് പല കോൺവെന്റുകളിലേക്കും പോയി ആരംഭിച്ചത്. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ 8 കോൺവെൻ്റുകൾ ഞങ്ങൾ കേരളത്തിലുണ്ട് ഇപ്പോൾ. ഇവിടെ ഏറ്റവും പ്രായം കൂടിയതെന്ന് പറയുന്ന സിസ്റ്ററിന് 78 വയസ്സുണ്ട്. പ്രായം കുറഞ്ഞ സിസ്റ്റർ 23 വയസ്സ്. മഠത്തിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുവാനും മറ്റു കാര്യങ്ങൾക്കുമായി 2 ജോലിക്കാരുണ്ടാകും. മഠത്തിലേക്ക് വേണ്ട പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതും മറ്റു ജോലികളും സന്യാസിനിമാർ തന്നെയാണ് ചെയ്യുന്നത്. കൊച്ചി രൂപതയുടെ കീഴിലുള്ള എറണാകുളത്തെ എരമല്ലൂരുള്ള ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമധേയത്തിലുള്ള മിണ്ടാമടത്തിലെ സന്യാസിനിമാരാണ് കൊച്ചി രൂപതയിലെ ഇടവകളിലേക്കുള്ള ഓസ്തികൾ നിർമ്മിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെയും വൈകിട്ട് 3 മുതൽ 4 വരെയുമാണ് സന്യാസിനിമാരുടെ ഉല്ലാസ സമയം. ഉല്ലാസ സമയങ്ങളിലാണ് സന്യാസിനിമാർ കൊന്ത കെട്ടുന്നതും ആശംസാ കാർഡുകളും ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ തയ്ക്കുന്നതും പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുള്ള പച്ചക്കറികൾ അരിയുന്നതും. ഉല്ലാസ സമയങ്ങളിൽ മാത്രമായിരിക്കും സന്യാസിനിമാർ ജോലി ചെയ്തുകൊണ്ട് സംസാരിക്കുക. പ്ലസ് ടു കഴിഞ്ഞു വന്ന യുവ സന്യാസിനിമാർ മുതൽ മറ്റു സന്യാസഭയിൽ നിന്ന് വന്ന സന്യാസിനിമാർ വരെയുണ്ട് ഇവിടെ. മറ്റു സന്യാസഭയിൽ നിന്ന് വന്ന സന്യാസിനിമാർ 2 വർഷം നോവിഷ്യേറ്റും 2 വർഷം കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസും പൂർത്തിയാക്കണം.
മറ്റു സന്യാസ സഭയിൽ നിന്ന് വന്ന സന്യാസിനിമാർക്ക് 4 വർഷത്തെ പരിശീലന കാലയളവിൽ സ്വന്തം സന്യാസ സഭയിലേക്ക് തിരികെ പോകണമെങ്കിൽ പോകുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. 4 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കുന്ന സന്യാസിനിമാർ മിണ്ടാമഠത്തിൽ നിത്യവ്രത വാഗ്ദാനം ചെയ്ത് അവിടുത്തെ അംഗമായി മാറും. മറ്റു സന്യാസിനിമാരെ പോലെ ഇവർ ദൈവവിളി ക്യാമ്പുകളിലേക്ക് പോകാറില്ല. കേരളത്തിലെ മിണ്ടാമഠങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞ് സന്യാസ സഭയിലേക്ക് കടന്നു വന്നവരാണ് എല്ലാവരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാമ്പ് ഒരിക്കലും ഞങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഈ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ദൈവം പ്രത്യേകമായ ഒരു വിളി കൊടുത്തുകൊണ്ട് തന്നെ അവർ വരുന്നതാണ്. അപ്പോൾ അവർക്കത് ഒരു പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് അല്ലെന്നുള്ളതാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവിടെ അവസാനമായി ചേർന്ന കുട്ടി ആരും പറഞ്ഞ് അറിഞ്ഞതല്ല, അത് സ്വയം നെറ്റിലൂടെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ നമ്പറും കണ്ടുപിടിച്ച് സംസാരിച്ച് വന്ന് ചേർന്നൊരു കുട്ടിയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയുണ്ട് ഞങ്ങളുടെ കൂടെ. പിന്നെ നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളുടെ ഹൗസിൽ ഒരിക്കലും നൊവിഷ്യേറ്റ് ഒരിക്കലും അടച്ചിടാതിരിക്കത്തക്ക വിധത്തിൽ എപ്പോഴും നൊവിഷ്യേറ്റിൽ ഒരാളെങ്കിലും ഉണ്ടാകണം എന്നുള്ളൊരു പ്രാർത്ഥന നിരന്തരമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച്, അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ 5 മിനിറ്റ് എല്ലാവരും ഒന്നിച്ച് ഇതിനു വേണ്ടി മാത്രം നിശബ്ദമായിട്ട് 5 മിനിറ്റ് ഞങ്ങൾ അതിനു വേണ്ടി കൊടുക്കാറുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ മെഡിക്കൽ എൻട്രൻസിന് തയ്യാറെടുത്തു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സിസ്റ്റർ മരിയ സാന്റ മിണ്ടാമഠത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ സിസ്റ്റർ ഗ്രേസ് മദർ ഓഫ് കാർമൽ പ്ലസ് ടു പരീക്ഷ എഴുതിയതിന് ശേഷം നെറ്റിൽ നോക്കി എറണാകുളത്തെ എരമല്ലൂരുള്ള മിണ്ടാമഠത്തിന്റെ നമ്പർ കണ്ടുപിടിച്ച് മഠാധികാരികളെ വിളിച്ച് തനിക്ക് മിണ്ടാമഠത്തിൽ സന്യാസിനാകണമെന്ന തന്റെ ആഗ്രഹം അറിയിക്കുകയായിരുന്നു. ഒരിക്കൽ ഒരു സന്യാസിനെ മിണ്ടാമഠത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്റെ മാതാപിതാക്കളുടെ മരണസമയത്ത് സന്യാസിനിയുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ 3 ദിവസത്തേക്ക് സ്വന്തം ഭവനത്തിലേക്ക് പോയി തിരിച്ചു വരാം. മിണ്ടാമഠത്തിലെ സന്യാസിനിമാരുടെ പ്രാർത്ഥനയും പ്രാർത്ഥനാ രീതികളും മറ്റു സന്യാസിനിമാരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കിയായിരിക്കും പ്രാർത്ഥിക്കുക. പ്രധാന ചാപ്പലിനോട് ചേർന്ന പ്രത്യേക പ്രാർത്ഥനാ മുറിയിലായിരിക്കും സന്യാസിനിമാർ ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരാനായി നിൽക്കുക. അൾത്താരയും പ്രാർത്ഥനാ മുറിയും തമ്മിൽ ഇരുമ്പഴികൾ കൊണ്ട് മറച്ചിട്ടുണ്ടാവും. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് അൾത്താരയോട് ചേർന്ന ചെറിയൊരു കിളിവാതിൽ തുറന്നിട്ടായിരിക്കും സന്യാസിനിമാർ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഒരു മഠത്തിൽ 21 സന്യാസിനിമാരാവുമ്പോൾ മഠാധികാരികൾ പുതിയ മഠം സ്ഥാപിക്കുകയും 8 പേർ പുതിയ മഠത്തിലേക്ക് മാറുകയും ചെയ്യും. കൂടുതൽ സമയവും പ്രാർത്ഥനയും പ്രാർത്ഥനാധിഷ്ഠിത ജീവിതവുമാണ് മിണ്ടാമഠത്തിലെങ്കിലും വളരെ സന്തോഷത്തോടെയും ആത്മസംതൃപ്തിയോടെയുമുള്ള സന്യാസിനിമാരുടെ ജീവിതം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്നതാണ്. സന്യാസിനിമാർ മരിക്കുകയാണെങ്കിൽ അവരെ സംസ്കരിക്കുവാൻ മഠത്തിനുള്ളിൽ തന്നെ തയ്യാറാക്കിയ പ്രത്യേക കല്ലറയുമുണ്ട്. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം ആഗ്രഹിക്കുന്ന സന്യാസിനിമാരും സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്കും മിണ്ടാമഠത്തിലെ ജീവിതം എന്നും ആനന്ദദായകമായിരിക്കുമെന്നത് സ്വന്തം പ്രാർത്ഥനയുടെയും ജീവിത അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഇവർ പങ്കുവയ്ക്കുന്നു.